بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പരമാവധി ശ്രദ്ധിച്ചു ഓർത്തുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ച നാം സൂചിപ്പിച്ചത്, പ്രവാചകനെ അതിരറ്റ് സ്നേഹിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലുള്ള സ്ഥാനവും അതോടൊപ്പം പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ശരീരകൾ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതുമാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത് എന്നാണ് നാം സൂചിപ്പിച്ചത്. ആളുകളൊക്കെ ഒരു പ്രത്യേക ദിനത്തിലും പ്രത്യേക മാസത്തിലും പ്രവാചകനോട് സ്നേഹമുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിൽ ലോകത്തെ അറിയിക്കുന്നതിന് പകരം നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഇത് പ്രവാചക ചര്യയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മെ തന്നെ ബോധ്യപ്പെടുത്തുകയാണ് ഏറ്റവും പ്രധാനമായിട്ടും വിശ്വാസികൾ ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മവും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ് എന്ന് പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് എന്ന ബോധ്യമാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. അങ്ങനെയാണ് ഈമാൻ നിർഭയത്വം അമിനുണ്ടാകുക. ഈമാൻ എന്ന് പറയുന്നത് നിർഭയത്വത്തോടുകൂടി അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള കർമ്മങ്ങൾ ചെയ്യുവാനുള്ള പ്രേരണയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിലും നാം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഈ മാസത്തിൽ ആളുകളൊക്കെ ചെയ്യുമ്പോൾ പ്രവാചകനോട് സ്നേഹമുണ്ട് എന്ന്, അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നു എന്ന് ആളുകളെ കൊണ്ട് കാണിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ ഭൗതികമായിട്ട് സജ്ജീകരിക്കുകയും ചെയ്തുകൊണ്ട് അത് ജാഥകളായിട്ടും പ്രകടനങ്ങളായിട്ടും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളായിട്ടും സമൂഹത്തിൽ ബഹള സമാനമായി അതിനെ ആചരിക്കപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഉണർത്തുന്ന വളരെ പ്രധാനമായിട്ടുള്ളൊരു സംഗതിയുണ്ട്. ഉമൻ ഖാന യർജൂ ലിക്കാ റബ്ബിഹി, ആരാണോ പടച്ച തമ്പുരാനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരാണ്, ഫല്യഅമൽ അമലൻ സ്വാലിഹ, അവരേറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ എന്ന്. ഏറ്റവും നല്ല സൽക്കർമ്മം എന്ന് പറയുന്നത് നാം ഒന്ന് മനസ്സിലാക്കുക, നമ്മോട് തന്നെ ചോദിക്കുക, ഞാൻ ഏത് ചെയ്താലാണ് ഏറ്റവും നല്ല കർമ്മമായി മാറുക എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹ് പറയുന്നത് വലാ യുശ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദാ, അള്ളാഹുവിൽ ആരെയും ആരാധനകളിൽ അള്ളാഹുവിനെ ആരെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ് ഒന്നാമതായി ഏറ്റവും നല്ല സൽക്കർമ്മം എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ നമ്മൾ ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ, മുസ്ലിം സമുദായം ഇങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ ദാത്തിലോ സിഫത്തിലോ അള്ളാഹു കാണുന്നത് പോലെ കാണുക ചെയ്യുന്ന വേറൊരാളുമില്ല എന്ന് നമ്മൾ ആണയിട്ട് പ്രഖ്യാപിക്കുമ്പോൾ, സഹോദരങ്ങളെ, ഈ മാസങ്ങളിൽ പലരും പല കിതാബുകളിൽ നിന്ന് ഉദ്ധരിക്കുന്ന അല്ലെങ്കിൽ അവർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന അറബി വാക്യങ്ങളിൽ ശിർക്കിൻ്റെ വരികളുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, അത് അവർക്കറിയില്ല അതിൻ്റെ അർത്ഥം എന്താണെന്ന്. അവർ ഒരുപാട് കിതാബുകളും പുണ്യമായ കുറേ പോരിശയുള്ള കിതാബുകളും ഒക്കെ പറഞ്ഞുകൊണ്ട് പള്ളികളിൽ പോലും അത് പാരായണം ചെയ്യുകയും കൂടിയിരുന്നു കൊണ്ട് ആളുകളെ കൊണ്ട് ചൊല്ലിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രംഗമാണ് ഇപ്പം ഉള്ളത്. സുബഹിക്ക് ശേഷമോ ഇശായിന് ശേഷമോ അതല്ലെങ്കിൽ മറ്റ് വീടുകളിൽ മറ്റ് സമയങ്ങളിലൊക്കെയും ഇത്തരം കവിതകളും പ്രവാചകൻ്റെ പേരിലുള്ള മധു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 30 ദിനരാത്രങ്ങളിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നതാണ്.
നോക്കൂ, നിങ്ങൾ അവർ പറയുന്ന മൗലിദ് വരികളിൽ പല വരികളും നമുക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് പാരായണം ചെയ്യുവാനോ അല്ലെങ്കിൽ അത് പറയുവാനോ പാടില്ലാത്തതാണ്. എന്നിട്ട് നോക്കൂ, അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ അള്ളാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് നിത്യമായി നമ്മെ ഉണർത്തിയിട്ടുള്ള വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥത്തെ പള്ളിയിലെ അലമാരകളിൽ സാക്ഷിയാക്കിക്കൊണ്ട് അവർ അവിടെ വട്ടമിഴി ചമഞ്ഞിരിഞ്ഞുകൊണ്ട് പറയുന്ന വാക്കുകൾ എന്താണ്? അബ്ദുക്കൽ മിസ്കീനു യർജു ഫളക്കൽ ജമ്മൽ ഗഫൂറു ഫിക ഖദ് അഹ്സൻതു ലന്നി യാ ബാശീറു യാ നദീറു. അവർ പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? പള്ളികളിൽ നിന്ന് പോലും ഈ വരികൾ അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഷറഫുൽ അനാം എന്ന് പറയുന്ന മൗലീദ് കിതാബിലുള്ള വരിയാണ്. അതിൽ പറയുന്നത് അബ്ദുക്കൽ മിസ്കീനു യർജു ഫളക്കൽ ജമ്മൽ ഗഫീറു. അതിൽ പറയുന്നത് അബ്ദുക്കൽ മിസ്കീൻ നിന്റെ പാവപ്പെട്ട മിസ്കീനായ അടിമ പ്രവാചകനോട് പറയുന്ന വരികളാണ്. നിന്റെ പാവപ്പെട്ട അല്ലെങ്കിൽ പാവപ്പെട്ട മിസ്കീനായ അടിമയാണ്. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളക്കൽ ജമ്മൽ ഗഫീറു. അങ്ങയുടെ സാധുവായ അടിമ, വളരെ വിനയാനിതനായ പാവപ്പെട്ട അടിമ അങ്ങയുടെ മഹത്തായ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കുന്നു. പ്രവാചകനോടാണ് ചോദിക്കുന്നത്. ഈ വരികളുടെ അർത്ഥം അവർക്കറിയില്ല. എന്നിട്ട് അവർ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ബഷീറും നദീറുമായ മുന്നറിയിപ്പുകാരനും താക്കീതുകാരനുമായ നബിയേ, എന്റെ ഉദ്ദേശങ്ങൾ ഞാൻ തങ്ങളിലേക്ക് തിരിച്ചുവിടുന്നു, എന്റെ ഉദ്ദേശങ്ങൾ നബിയായ അങ്ങയിലേക്ക് ഞാൻ തിരിച്ചുവിടുന്നു എന്നാണ്. നോക്കൂ, നിങ്ങൾ അടിമയെ പ്രവാചകന്റെ അടിമ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമ എന്നാണ് അവർ വിളിക്കുന്നത്. എന്നാൽ അള്ളാഹു വിളിച്ചത് വൈദാ സഅലക ഇബാദി അന്നി ഫൈനി ഖരീബ്. അല്ല മനുഷ്യനെ, പ്രവാചകനെ അടക്കമുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചത് അടിമയെ എന്നാണ്. എന്നാൽ നബിയെയാണ് നമ്മൾ അടിമയെന്ന് വിളിച്ച് വരികളിലൂടെ ആളുകൾ പ്രകീർത്തിക്കുന്നത്. അള്ളാഹു പറയാണ് വൈദാ സഅലക ഇബാദി അന്നി, എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ, എന്റെ അടിമ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ, ഫൈനി ഖരീബ്, ഞാൻ ഏറ്റവും അടുത്താണ് എന്ന് നീ അവരോട് പറയണം, ഏറ്റവും സമീപസ്ഥനാണ് എന്ന് അവരോട് പറയണം എന്ന്. നോക്കൂ, നിങ്ങൾ പ്രവാചകനെ പോലും അടിമ എന്ന് അഭിസംബോധന ചെയ്ത അള്ളാഹുവിന്റെ കലാം, ആ കലാമിനെ നമ്മൾ ഇവിടെ പഠിക്കുമ്പോ ഇപ്പുറത്ത് റസൂലിനോട് പറയാൻ, എന്റെ അടിമ നിങ്ങളുടെ അടിമ എന്ന് ഞങ്ങൾ വന്നിരിക്കുന്നു, നിങ്ങളുടെ അടിമയായ ഞങ്ങൾ ഇതാ അങ്ങയോട് തേടുന്നു, പാവപ്പെട്ട അടിമ എന്ന് പറയുമ്പോ അതിന്റെ കൗരവം ഇത്രയാണ്. നോക്കൂ, നിങ്ങൾ വേറെ ഒരു വരിയിൽ, യാ റബ്ബി സല്ലി അല നബി മുഹമ്മദി മുൻജുൽ ഖലായിക മിൻ ജഹന്നമ ഫീ ഗദി, യാ റബ്ബി സല്ലി അല നബി മുഹമ്മദി. അല്ലാഹുവേ, പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ സമാധാനം ചൊരിയണമേ. മുൻജുൽ ഖലായിക മിൻ ജഹന്നമ ഫീ ഗദി, എങ്ങനത്തെ പ്രവാചകനാണെന്നറിയുമോ? മുൻജുൽ ഖലായിക, ലോകത്തിലുള്ള മുഴുവൻ സൃഷ്ടികളെയും രക്ഷപ്പെടുത്തുന്ന പ്രവാചകനാണ്. എവിടെ നിന്നാണ്? മിൻ ജഹന്നമ ഫീ ഗദി, നാളെ ജഹന്നം എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് ലോകത്തിലുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും രക്ഷപ്പെടുത്തുന്ന പ്രവാചകനിൽ നിന്റെ സമാധാനം ചൊരിയണമേ എന്നാണ്. പ്രവാചകനാണ് ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് എന്ന വരിയാണ് ഇതിലുള്ളത്. അല്ലാഹു പറയുന്നത് സ്വർഗത്തെയും നരകത്തെയും ഞാനാണ് സൃഷ്ടിച്ചത്, ആർക്കാണോ സ്വർഗം അവരീ ലൂട്ടിൽ പോകട്ടെ, നരകം ലഭിക്കുന്നവരെ വരാണ് എന്ന് അല്ലാഹു പറയുമ്പോ നമ്മളാകുന്ന നമ്മുടെ സമൂഹം പറയാണ് അല്ലാഹുവിന്റെ റസൂലാണ് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ജഹന്നം എന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആ റസൂലിന് നീ സമാധാനം നൽകണമേ എന്നാണ്. നോക്കൂ, നിങ്ങൾ പ്രവാചകനോടാണ് പ്രാർത്ഥിക്കുന്നത്, പ്രവാചകനോടാണ്, പ്രവാചകനാണ് നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. സഹോദരങ്ങളെ നോക്കൂ, എത്രമാത്രം ഗൗരവമുള്ള വരികളാണ്. ഇതാണ് ഞാൻ ആദ്യമായി ഓതിവെച്ച ആയത്തിൽ നിങ്ങൾ ഒരാളെയും അള്ളാഹുവിൽ ശിർക്ക് ചേർക്കരുത് എന്ന് പറയുന്നതിന് പകരം ഇവര് പറയുന്നത് പ്രവാചകനെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ്.
പ്രവാചകൻ രക്ഷിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇനി നോക്കൂ, നിങ്ങൾ വേറെ ഒരു മൗലിദ് കിതാബിൽ നമുക്ക് എങ്ങനെ കേൾക്കാം, അന്തൽ ഗഫാറുൽ ഖതായ വദ്ദുനൂബിൽ മുബികാത് അന്തസ്സതാറുൽ മുസാവി അന്തൽ ഗഫാറുൽ ഖതായ. നബിയെ, താങ്കളാണ് ഇവൻ പാപങ്ങളും തെറ്റുകളും പൊറുക്കുന്നവൻ. നബിയോടാണ് പറയുന്നത് മദ്ഹാണ് അത്രേ ഇത്. പ്രവാചകന്റെ പേരിൽ മദ്ഹ് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളികളിൽ വിശുദ്ധ ഖുർആനെ സാക്ഷി നിർത്തിക്കൊണ്ടവർ പറയാണ്, നബിയെ, താങ്കളാണ് അവൻ പാപങ്ങളും തെറ്റുകളും പൊറുക്കുന്നവൻ, താങ്കളാണ് അഖില ദോഷത്തെയും മൂടിവെക്കുന്നവനും, താങ്കളാണ് എല്ലാ തെറ്റു തിന്മകളെയും മൂടിവെക്കുന്നതും മറച്ചുവെക്കുന്നതും താങ്കളാണ്. അങ്ങനെയുള്ള അങ്ങയോടാണ് അവർ പ്രാർത്ഥിക്കുന്നത്, അല്ലെ? നബിയോടാണ് അവർ പറയുന്നത്, നബിയാണോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുത്തു തരുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ ഇവർ ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നത്, എന്നാൽ അല്ല പറയുന്നത് നോക്കൂ, നിങ്ങൾ ഏതൊരു മനുഷ്യനും തെറ്റ് ചെയ്തു പോയാൽ, ഏതൊരു മനുഷ്യനും അനീതി പ്രവർത്തിച്ചു പോയാൽ, സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയാൽ, അവര് പറയുന്ന ഒരു വാക്കുണ്ട്, അപ്പോൾ അവർ അള്ളാഹുവിനെ ഓർക്കും. ഒരു തെറ്റ് നമ്മുടെ സംസാരത്തിലോ പ്രവർത്തനത്തിലോ ഏത് സമയത്ത് എപ്പോഴെങ്കിലും ഒരു തെറ്റ് നമ്മുടെ ഭാഗത്ത് വന്നു പോയാൽ, അവരപ്പൻ തന്നെ അതിനുശേഷം അള്ളാഹുവിനെ ഓർക്കും, ദക്കറുല്ലാ, അവരല്ലാഹുവിനെ ഓർക്കും. എന്നിട്ട് അവർ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, ആ പാപത്തിന് വേണ്ടി അവർ അള്ളാഹുവിനോടാണ് ഇസ്തിഗ്ഫാർ നടത്തുക. ഞാൻ ചെയ്തു പോയ ആ പാപത്തിന് ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. വമൻ യഗ്ഫിറുല്ലാഹ് വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാണ് പാപം പുറത്തു തരുന്നവൻ എന്ന് അല്ല നമ്മോട് ചോദിക്കുമ്പോ നമ്മളാകുന്ന ഈ സൊസൈറ്റി പറയാൻ, നബിയെ, അങ്ങാണ് ഞങ്ങളുടെ പാപങ്ങൾ മൂടിവെക്കുന്നവൻ, പുറത്തു തരുന്നവൻ, അങ്ങത് പുറത്തു തരണമേ എന്ന് പറയുന്നു. നോക്കൂ ഇതിന്റെ ഗൗരവം. നമ്മൾ പറയുന്നത് അതൊരു ഭക്ഷണത്തിന്റെ പ്രശ്നമല്ല, നമ്മൾ പറയുന്നത് ഒരു ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല, അതേപോലെ തന്നെ അവിടെ കൂടിയിരിക്കുന്ന ദിക്റുഹൽക്കകൾ കൊണ്ട് മാത്രമല്ല, അതിൽ പാരായണം ചെയ്യുന്ന പള്ളികളിൽ പോലും പാരായണം ചെയ്യുന്ന അറബി കിതാബുകളിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. ഇതിന്റെ ആശയം അവരെ പഠിപ്പിക്കുന്നില്ല, ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല, നബിയോടാണെന്ന് അവർ പറഞ്ഞു കൊടുക്കുന്നില്ല. അവരെ ഇതിങ്ങനെ പാടിപ്പകർത്തുകയാണ്, ആളുകൾ കൊണ്ട് പാടിപ്പിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഈ മാസം അങ്ങനെയാ, ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇതിന്റെ പേരിലുണ്ട്, പലതരത്തിലുള്ള ഗ്രന്ഥങ്ങൾ. അത് മൗലിദ് കിതാബ് എന്ന് പറഞ്ഞ് അതിൽ തന്നെ പല വിഭാഗത്തിലുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അതിലെല്ലാം ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുകയാണെന്ന് പറഞ്ഞ്, റസൂലിന്റെ മദ്ഹ് പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാം ഇത് പഠിക്കേണ്ടതില്ലേ? ഇതിന്റെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ? എന്നിട്ട് ഇത് അള്ളാഹുവിനോടും അല്ലെങ്കിൽ റസൂലിനോടും നീതി പുലർത്തുന്നുണ്ടോ എന്നതാണ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ പ്രവാചകന്റെ കവി എന്ന് പറയുന്ന ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അന്നു പ്രവാചകനെ പുകഴ്ത്തി ഒരുപാട് മദ്ഹ് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മദ്ഹിന്റെ മദ്ഹ് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ മദ്ഹിനെ പുകഴ്ത്തിക്കൊണ്ട് പ്രവാചകൻ തന്റെ തോളിലുള്ള വിരിപ്പെടുത്തു കൊടുത്തു. കഅബ് ബിൻ കൊടുത്തു ആ വിതുപ്പ്. ആ അതൊരു ബുർദ എന്നറിയപ്പെടുന്ന, പുതപ്പ് എന്നറിയപ്പെടുന്ന പേരുള്ള ബുർദ എന്ന് പറയപ്പെടുന്ന ആ കവിത നോക്കൂ നിങ്ങൾ. ആ കവിത പ്രവാചകനെ പുകഴ്ത്തി പാടിയതാണ്, ഇസ്ലാമിനെ പുകഴ്ത്തി പാടിയ കവിതയാണത്. പക്ഷെ അതുപോലും നമ്മൾ ആളുകൾ പാടുന്നില്ല. അതിന് പുണ്യമുണ്ട് എന്നല്ല പറയുന്നത്, അതിന് പ്രത്യേക പുണ്യമൊന്നുമില്ല. പിന്നെ നാം പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ അല്ലാത്ത ഒരു കിതാബിൽ നിന്നുള്ള ഒരു ഹർഫ് പോലും പറഞ്ഞാൽ പുണ്യം ലഭിക്കില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിലെ അലിഫ് ലാം മീം എന്ന രണ്ടക്ഷരം നമ്മൾ പാരായണം ചെയ്താൽ റബ്ബിന്റെ അടുക്കൽ നിന്ന് പുണ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഹദീസ് നിങ്ങൾ ആദ്യത്തെ ഹദീസ് തന്നെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് പുണ്യമില്ല. സഹീഹായി വന്നിട്ടുള്ള ഹദീസിന് ആ വാചകങ്ങൾ പറഞ്ഞാൽ നമുക്ക് പുണ്യമില്ല, അത് ജീവിതത്തിൽ പകർത്തിയാലേ പുണ്യമുള്ളൂ ഹദീസിന്റെ വചനങ്ങൾ. എന്നാൽ വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല, ഒരു അറഫ് അതിൽ നിന്ന് പാരായണം ചെയ്താൽ നമുക്ക് പുണ്യമാണ്. എന്നാൽ ഇങ്ങനെ പുണ്യമില്ലാത്ത ഈ പുസ്തകങ്ങളിൽ നിന്ന്, ഈ കിതാബുകളിൽ നിന്ന്, ഈ ഏടുകളിൽ നിന്ന് ഇവർ പുണ്യമുണ്ട് എന്ന് സമൂഹത്തെ പഠിപ്പിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം, അതിലുള്ള ആശയങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. അങ്ങനെ അറിയുമ്പോഴാണ് അതിന്റെ കൗരവം മനസ്സിലാക്കുക, മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് കഴിയുക എന്നത് നാം അറിയേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ആളുകളൊക്കെ നിരന്തരം ഓതിക്കൊണ്ടിരിക്കുന്ന മംഗൂസ് മൗലൂദ് എന്ന് പറയുന്ന പുസ്തകം
പുസ്തകത്തിലുള്ള വരികളും നമ്മൾ കേൾക്കാറുണ്ട്. പാപമാകുന്ന തെറ്റാകുന്ന വാഹനത്തിന്റെ മുകളിൽ ഞാൻ കയറിയിട്ടുണ്ട്. തെറ്റാകുന്ന പാപമാകുന്ന വാഹനം എന്ന് പറയുന്ന അത്രയും വലിയ തെറ്റ് ചെയ്ത് അത്രയും കൂടുതൽ തെറ്റ് ചെയ്ത് എന്ന മറ്റ തെറ്റുകളാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട് ആ തെറ്റെന്ന് പറയുന്ന വാഹനത്തിന്റെ മുകളിൽ ഞാൻ കയറിയിട്ടുണ്ട്. ആ വാഹനത്തിന്റെ മുകളിൽ ഞാൻ കയറിയിട്ടുണ്ട്. അങ്ങനത്തെ ഞാൻ ഇതാ റസൂലേ, അങ്ങയോടിതാ ലോകത്തിലെ ഏറ്റവും ഉന്നതനായ ഖൈറൻ നബിയെ, പ്രവാചകന്മാരിൽ ഉത്തമനായ നബിയെ അങ്ങയോടിതാ ഞാൻ ആവലാതി പറയുന്നു. ഇർതഖബ്തു അലൽ ഖതാ, പാപമാകുന്ന തെറ്റിന്റെ വാഹനത്തിന്റെ മുകളിൽ ഞാൻ കയറിയിട്ടുണ്ട്. എണ്ണമറ്റ ഒരുപാട് തെറ്റുകൾ ചെയ്ത ഈ വാഹനത്തിന് മുകളിൽ ഞാൻ ഇതാ കയറിയിട്ടുണ്ട്. അഥവാ തെറ്റുകൾ ഞാൻ ഒരുപാട് ചെയ്തു പോയിട്ടുണ്ട്. അങ്ങയോടാണ് റസൂലെ ഞാൻ ഇതെല്ലാം പറയുന്നത്. എന്റെ ആവലാദികൾ സഹോദരങ്ങളെ, ഇവിടെ എത്തിയ റസൂല്, ആ റസൂല് പോലും അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ നമ്മളുടെ സമൂഹം ഇവർ പ്രാർത്ഥിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏ ജനങ്ങളെ, തൂബു ഇലല്ലാ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം. ഫൈന്നീ അതൂബു ഫിൽ യൗമി ഇലൈഹി മിയത മറത്തിൻ, ഞാൻ ഒരു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ എന്ന് ചൊല്ലാറുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിലേക്കാണ് നമ്മൾ ചൊല്ലേണ്ടത്, അല്ലാഹുവിനോടാണ് പറയേണ്ടത്. ഇന്ന് രാവിലത്തെ സുബഹിയുടെ ദിക്റിൽ പോലും നമ്മൾ അസ്തഗ്ഫിറുല്ലാ എന്ന് 100 പ്രാവശ്യം ചൊല്ലേണ്ട ആളുകളാണ്. നോക്കൂ നിങ്ങൾ, ഇത് നമ്മൾ ചെല്ലാതെ, അല്ലെങ്കിൽ അവർ ചെല്ലാതെ, അവർ അതിനുശേഷം സുബ്ഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ വട്ടത്തിലിരുന്ന് കൊണ്ട് ചെല്ലുന്ന ബൈത്തുകളാണ് എന്ന് അവര് പ്രവാചകനോടാണ് പറയുന്നത്. പക്ഷേ നമ്മള് സുബ്ഹി നമസ്കാരം കഴിഞ്ഞ ശേഷം നമ്മള് 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ ശരിയെ നമുക്കാണ്, നമ്മളാണ് ജീവിതത്തിൽ പകർത്തിയത്. ഇങ്ങനെ ഒരുപാട് വരികളുണ്ട്. സഹോദരങ്ങളെ ആലോചിച്ച് നോക്കൂ, പ്രവാചകൻ പറഞ്ഞത് തന്നെയാണ്, നിങ്ങളുടെ ചെരിപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണമെന്ന് പറഞ്ഞപ്പോ അതിന്റെ പ്രത്യേകമായിട്ടുള്ള സന്ദർഭമല്ല, അത്രയും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ അത് നമ്മൾ അല്ലാഹുവിലേക്ക് ചോദിക്കണം എന്നതാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കിതാബുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റബ്ബിനോടല്ലാതെ ധാരാളം പ്രാർത്ഥനകൾ. നോക്കൂ നിങ്ങൾ, വേറൊരു സാദാത്തി പ്രവാചകനെ വിളിക്കുകയാണ്, ആ സയ്യിദ സാദാത്ത്, നേതാക്കന്മാരിൽപ്പെട്ട വലിയ നേതാവായ പ്രവാചകരെ, ജയ്തു കാസിദ, അങ്ങ് ഉദ്ദേശിച്ചാണ് ഞാൻ വന്നിട്ടുള്ളത്, അങ്ങയെ പ്രതീക്ഷിച്ചു കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അർജൂഹി മാക്കഫല തുഹയ്യിബ് മഖ്സദി, എന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ അങ്ങ് എന്നെ നിരാശപ്പെടുത്തരുത്, അങ്ങ് ഉദ്ദേശിച്ചു കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, അങ്ങ് ഉദ്ദേശിച്ചു കൊണ്ട് വന്ന എന്റെ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്റെ ആഗ്രഹങ്ങളും അതിൽ നിന്ന് എന്നെ നിരാശപ്പെടുത്തരുതേ എന്ന് റസൂലിനോടാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് പ്രവാചകന്റെ അടുത്ത് വന്ന ആളുകൾ ഒരുപാട് പറഞ്ഞതും പ്രവാചകനെ സ്നേഹിച്ചതും കഴിഞ്ഞ ആഴ്ച നാം മനസ്സിലാക്കി. പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോ പല ആളുകളും പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അത് പ്രവാചകൻ പരിഹരിച്ചു കൊടുത്തു. പ്രവാചകനെ എങ്ങനെയാണോ സ്നേഹിച്ചത് അതും നാം മനസ്സിലാക്കി. ജീവിച്ചിരിക്കുന്ന പ്രവാചകനെ രാത്രിയിൽ ഉറക്കമൊഴിച്ച് കാവൽ നിന്നിട്ടുള്ള സഹാബികളാണവർ, പ്രവാചക സ്നേഹമാണത്. എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് പറയാൻ ആളുകൾ അള്ളാഹുവിനോട് മാത്രം പറയേണ്ട വാക്കുകൾ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദഹ് എന്ന് പറഞ്ഞ് അവരെയും വല്ലാത്ത പ്രചരിപ്പിച്ചു.
ഇരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കുന്നു ഇതൊക്കെ കുറഞ്ഞു വരികയാണല്ല, ഇത് ഓരോ ദിവസവും അതെ ഓരോ വർഷവും പല രൂപത്തിൽ അധികരിച്ചു വരികയാണ്. നമ്മുടെ തീരുമാനം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അതിൽ നിന്ന്, അത് തെറ്റാണെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുകയും പഠിക്കുകയും അത് ഈ സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്യുക എന്ന ബാധ്യതയാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണോ അല്ലാഹു രക്ഷിച്ചത് എന്ന് നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. നോക്കൂ, നിങ്ങൾ അങ്ങനെയുള്ള പ്രവാചകനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ ആ പ്രവാചകന്റെ മതിലുകൾ മാത്രമല്ല, പ്രവാചകന്റെ ചര്യകൾ കൂടി വേണം. അതുപോലെ തന്നെ പ്രവാചകനെ മതിൽ ചെയ്യേണ്ട രൂപത്തിലല്ലാതെ മതിൽ ചെയ്യരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. നസ്രാണികളും ക്രിസ്ത്യാനികളും അവരുടെ പ്രവാചകന്മാരെ അല്ലെങ്കിൽ അവർ ദൈവമായി കാണുന്ന ഈസാ നബി അലൈഹി സ്വലാമിനെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തല്ലേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഒരു സദസ്സിലേക്ക് ഞാൻ കടന്നു വരുമ്പോ എന്നെ ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേൽത്ത് നിൽക്കരുത് എന്ന് പോലും പ്രവാചകൻ പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്, ആ മനുഷ്യനാകുന്ന ഞാൻ പ്രവാചകത്വം ലഭിച്ചു എന്നത് കൊണ്ട് ഞാൻ സദസ്സിലേക്ക് കടന്നു വരുമ്പം ആ സദസ് എന്നെ നിങ്ങൾ എന്നെ ബഹുമാനിച്ച് എഴുന്നേക്ക് നിൽക്കേണ്ടതില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ അത്രത്തോളം ജനങ്ങളുമായി ഇടപെട്ടിട്ടുള്ള പ്രവാചകൻ, ജീവിതത്തിൽ പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന സഹാബികൾ, ആ സഹാബികൾ ജീവിതത്തിൽ കാണിക്കാത്ത ഇത്തരം സ്നേഹങ്ങളും ഇത്തരം സ്നേഹ പ്രകടനങ്ങളും നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രവാചക ചര്യ കൃത്യമായി കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ ഇതിന് മറുപടിയാകും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതല്ല, അവരവിടെ എന്തെങ്കിലും കോപ്രായിട്ടങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അതിനെക്കുറിച്ച് പഠിക്കാതെ അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു എങ്കിൽ ഏതെങ്കിലും ഒരു സമുദായം, ഏതെങ്കിലും ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ അവൻ അവരിൽപ്പെട്ടവനാണ് എന്ന് പ്രവാചകൻ പറഞ്ഞതിന് തുല്യമായി മാറാതിരിക്കാൻ ഞാനും നിങ്ങളും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ പല ആളുകളും പള്ളിയിൽ നിന്ന് പോലും പറയുന്നത് എന്താണ്? നമ്മൾ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് നമുക്ക് ലഭിച്ചത് എന്നാണ്. അത്രത്തോളം എത്തി പള്ളിയിൽ പോലും, പള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിനെ മാത്രം വിളിച്ച്, എവിടെയും അങ്ങനെയാണ് വിശ്വാസികൾ. പക്ഷേ പള്ളിക്കുള്ള പ്രത്യേകത, അത്രയും മഹത്തരമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു സ്ഥലം, ഭൂമിയിലെ ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെട്ട ഇടം പള്ളിയാണ്, ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലം അങ്ങാടിയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മസ്ജിദിൽ വെച്ച് പോലും ആളുകള് ധൈര്യസുമേതം പറയാൻ അല്ലെങ്കിൽ തുറന്ന് പറയാൻ നമ്മള് ബദരീങ്ങളോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഇതിന്റെ എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടിയത്. അതുകൊണ്ട് 313 നമ്മൾ മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രചരിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, ഗൗരവം അവർക്ക് മനസ്സിലാകുമെങ്കിലും സമൂഹത്തെ അവർ പഠിപ്പിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടി നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുന്ന വാക്ക്, യാ അയ്യുവർ റസുൽ, ഏ പ്രവാചകരെ, ബല്ലിഗ മാ ഉൻസില ഇലൈക മിൻ റബ്ബിക, ബല്ലിഗ മാ ഉൻസില ഇലൈക മിൻ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് ലഭിച്ച കാര്യങ്ങൾ നീ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. വഇൻ ലം തഫൽ ഫമാ ബലഗത റിസാലതഹു, ഇനി നീ അങ്ങനെ എത്തിക്കുന്നില്ല എങ്കിൽ നീ പ്രവാ അല്ലാഹുവിന്റെ വചനങ്ങളെ നീ എത്തിച്ചിട്ടില്ല. വല്ലാഹു യഅസിമുക മിനന്നാസ്, ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, തീർച്ചയായിട്ടും അല്ലാഹു പ്രവാചകനെ ജനങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. നീ ഈ സത്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, നിന്നെ ആരും എന്ത് ചെയ്യില്ല, നിന്നെ ഉപദ്രവിക്കില്ല, അല്ലാഹു ജനങ്ങളിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, കാഫിറീങ്ങളായ നിഷേധികളായ സമൂഹത്തിന് അല്ലാഹു ഒരിക്കലും ഹിദായത്ത് നൽകുകയില്ല എന്ന്. അപ്പൊ ഈ സത്യം നീ എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നീ പരാജിതനാണ് എന്ന് പറയുന്നു. അതേപോലെ ഈ സത്യം എത്തിച്ചു കൊടുക്കുന്നതിൽ പടച്ച തമ്പുരാൻ നിന്നെ സംരക്ഷിച്ചിട്ടുണ്ട്, അവരുടെ പ്രയാസങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും ഒക്കെ രക്ഷിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലെ റസൂലിനെ ഉണർത്തുകയാണ്. ഇത് നമുക്കും ബാധകമാണ്. ഈ സത്യം എത്തിച്ച് ഈ സത്യം പറയുന്നതിന്റെ പേരിൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്ന നമുക്കുള്ള കരുത്ത് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നൽകുകയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പഠിക്കുകയും അത് ഈ സമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കുവാനും എത്തിക്കുവാനുമുള്ള ബാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കി പ്രവാചക വചനങ്ങൾ ജീവിതത്തിൽ പകർത്തി ഏറ്റവും നല്ല പ്രവാചക സ്നേഹിയായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഇത്തരം വചനങ്ങളും വാക്കുകളും ഉപയോഗിക്കുന്നുവെങ്കിൽ അത് തിരിച്ചറിയുവാനും അവർക്ക് തിരുത്തി കൊടുക്കുവാനും റബ്ബിനോടല്ലാതെ വേറെ ഒരാളോടും പ്രാർത്ഥിക്കരുത് എന്നും നമ്മുടെ ആവലാദികൾ പറയരുത് എന്നുമുള്ള ഉത്തമ ബോധ്യം അവരെ ബോധ്യപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അതിനെ
ഈ ഒരു മാസം പ്രവാചകനെ കുറിച്ച് ജനിച്ച മാസത്തിൽ പ്രവാചകനെ കുറിച്ച് പഠിപ്പിക്കുന്നതിൽ നിന്ന് ഇസ്ലാമിൽ തെറ്റില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ഇത് തെറ്റാണ് എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അങ്ങനെ സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസത്തെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം പഠിക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗവാക്കാകുവാനും അതിനുവേണ്ടി സമ്പത്തും സമയം കണ്ടെത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന ആദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.